എല്ലാവർക്കും ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ സീരീസിലോട്ട് സ്വാഗതം. സോ നമ്മൾ ആസ് യൂഷ്വൽ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ബോട്ടം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റ് പ്രൈമാർക്കിൻ്റെ ഒരു വൈറ്റ് ഡെനിമാണ്, ഒരു ഫ്ലെയേർഡ് ജീൻസ് ആണ്. സോ ഇത് നമുക്ക് നോക്കാം. ടോപ്പായിട്ട് നമ്മൾ ഈ ഒരു വൈറ്റ് ടീഷർട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് സോ വൈറ്റ് അല്ല, ഇതൊരു ലാവൻഡർ കൈൻഡ് ഓഫ് പേസ്റ്റൽ ഷെയ്ഡാണ്. ഇതിൽ വൈറ്റ് സ്മോൾ സ്മോൾ ഡോട്ട്സ് വരുന്നുണ്ട്. സോ സാധാരണ ഒരു ഇതും പ്രൈമാർക്കിൻ്റെ തന്നെയാണ് കേട്ടോ, ഒരു സാധാരണ ചീ. ലെറ്റ്സ് ട്രൈ ദിസ്. ഇതിൻ്റെ ഫിറ്റിംഗ് ഭയങ്കര ടൈറ്റ് ഫിറ്റിംഗ് ആണ്. സോ ഐ എം നോട്ട് സോ എനിക്ക് കുറച്ചും കൂടെ ടോപ്പ് ഇച്ചിരി ഇങ്ങോട്ട് ലൂസ് ഫിറ്റിങ്ങിലിരിക്കുന്നതാണ് ഇഷ്ടം. സോ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും കംഫർട്ടബിൾ ആയിട്ട്. സോ നമുക്ക് ടോപ്പ് മാറ്റി ട്രൈ ചെയ്ത് നോക്കാം. ഫൈനലി ആയി ഞാൻ ചൂസ് ചെയ്തത് ഈ ഒരു കോറൽ പീച്ച് പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നൊരു ടോപ്പാണ് കേട്ടോ. ഇതൊരു സ്ലീവ്ലെസ് ടോപ്പാണ്. ആൻഡ് ഇത് നല്ല ലൂസ് ഫിറ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് വയറിൻ്റെ ആ ഭാഗത്ത് കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. ആൻഡ് എനിക്ക് മറ്റേ ടോപ്പ് ഇഷ്ടപ്പെട്ടെങ്കിലും അത് എൻ്റെ ബോഡിയിൽ എനിക്കത് അത്ര മാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. സോ ഞാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ഈ ഒരു ടോപ്പുമായിട്ടാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് എനിക്കിത് ഒരു എന്തെങ്കിലും ഒരു ലെയറും കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നി. അതായത് എന്തെങ്കിലും ഒരു ജാക്കറ്റോ ഷ്രഗോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ നല്ല രസം ഉണ്ടാകും തോന്നി. അങ്ങനെ ഞാൻ ഇതുമായിട്ട് ഈ ഒരു ടോപ്പുമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു 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 ഷ്രഗ് എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ വെച്ച് നോക്കുമ്പോൾ ഇത് മാത്രമേ എനിക്കൊരു തോന്നുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ലുക്ക് എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ ഈ ഷ്രഗ് ഒന്നും കൂടെ ഒന്ന് മാറ്റി വേറെ ഏതെങ്കിലും ഒരു ഷെയ്ഡും കൂടെ ആഡ് ചെയ്താലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. കാരണം എന്തോ ഇത് രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഇപ്പം പിക്ചേഴ്സിൽ നോക്കും. പക്ഷേ ഇട്ടപ്പോൾ എനിക്ക് അത്രയ്ക്കും കംഫർട്ടബിളായിട്ട് അത്രയ്ക്കും മാച്ചിങ് ആയിട്ട് തോന്നിയില്ല. സോ എനിക്കൊരു വെൽവെറ്റിൻ്റെ ഒരു ജാക്കറ്റ് ഉണ്ട്. ഇച്ചിരി ചില്ലി ആയിട്ടുള്ള ടൈമും കൂടെ ആയതുകൊണ്ട് ഞാൻ ഓർത്തു ഈ ഒരു ജാക്കറ്റ് ആഡ് ചെയ്ത് നോക്കാമെന്ന്. കാരണം ആ ഒരു പേസ്റ്റിലെ ഷെയ്ഡുമായിട്ട് ഡാർക്കർ ഷെയ്ഡ് വരുമ്പോൾ കുറച്ചും കൂടെ നല്ല രസമുണ്ടാവും എന്നതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യാൻ നോക്കിയത്. പക്ഷേ ഇതൊരു മൂന്ന് ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഇതിനൊരു മൂന്നും ആ ഒരു വൈറ്റ് ഡെനിമും ടോപ്പും ആയിട്ട് ആ ഒരു ജാക്കറ്റ് തീരെ മാച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സോ ഇങ്ങനെ നമ്മൾക്ക് ഡൗട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ടേ രണ്ട് ജാക്കറ്റാണ്, ഒന്ന് ഡെനിം ജാക്കറ്റ് അല്ലെങ്കിൽ ലെതർ ജാക്കറ്റ്. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെയും കൂടെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഡെനിം ജാക്കറ്റോ അല്ലെങ്കിൽ ഒരു ലെതർ ജാക്കറ്റോ. സോ ഞാനിവിടെ ഡെനിം ജാക്കറ്റാണ് ചൂസ് ചെയ്തത്. ഇതൊരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഡെനിം ജാക്കറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഒരു ഷെയ്ഡാണിത്. ഇത് ആ ഒരു പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും കൂടെ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ കംഫർട്ടബിളും ആണ്, കുറച്ച് ലൂസ് ഫിറ്റിംഗ് ആയതുകൊണ്ട്. ആൻഡ് സോ ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആക്സസറൈസ് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഈ ചില സമയത്ത് ജ്വല്ലറീസ് ഒന്നും ഇടാൻ തോന്നത്തില്ല കേട്ടോ. മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് തോന്നുന്നത് ഞാൻ കമ്മലും മാലയൊന്നും ഇടാതെയാണ് നടക്കാറ്. പിന്നെ ചില സമയത്ത് എനിക്കൊരു മൂഡ് തോന്നുമ്പോഴാണ് ഞാൻ ചില സമയത്ത് ചെറിയൊരു കമ്മലാടിയും അല്ലെങ്കിൽ ചെറിയൊരു മാലയാടിയും. ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വലിയ വലിയ ജ്വല്ലറീസ് ഇടാനും തോന്നും കേട്ടോ. അതൊക്കെ നമ്മുടെ മൂഡ് പോലെ ഇരിക്കും. പക്ഷേ ഇന്ന് എനിക്ക് ജ്വല്ലറീസ് ഒന്നും ഇടാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ഷൂ മാത്രം ആഡ് ചെയ്തു. ഷൂ ആഡ് ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ. സോ ഷൂ ഞാൻ എൻ്റെ സ്കെച്ചേഴ്സിൻ്റെ ഈ ഒരു സമ്മർ സോ ഈ ഒരു സമ്മറിൽ അല്ലെങ്കിൽ ഈ ഒരു സ്പ്രിംഗ് ടൈമിലോട്ടൊക്കെ വരുമ്പോഴത്തേനും ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷൂ ആണ് സ്കെച്ചേഴ്സിൻ്റെ ആ ഒരു സെമി ഫോമൽ കൈൻഡ് ഓഫ് ഷൂ ആണത്. പക്ഷേ എനിക്കതൊരു സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സമ്മർ ഔട്ട്ഫിറ്റിൻ്റെയും കൂടെ ആ ഒരു ബ്ലാക്ക് സ്കെച്ചേഴ്സിൻ്റെ ഷൂ മാച്ച് ചെയ്ത് പോകാറുമുണ്ട്. സോ ഞാൻ എപ്പോഴും തന്നെ അതാണ്, കംഫർട്ടബിളാണ്, പെട്ടെന്ന് ഊരാനും ഇടാനൊക്കെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ എപ്പോഴും തന്നെ ഉപയോഗിക്കാറ്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ജ്വല്ലറീസ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല, ആകെ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ. സോ ഈ ഒരു ബാഗ് ഉണ്ടോ, ഈ ഒരു വൈറ്റ് ബാഗ്, ഇതാണ് ഈ ഇടയായിട്ട് എൻ്റെ ഗോ ടു ബാഗ്. കാരണം ഇത് ബാക്ക് പാക്ക് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ബാഗിൻ്റെ ഉള്ളിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മർ ടൈമിൽ അല്ലെങ്കിൽ ബേബി ആയതിനു ശേഷം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഈ ഒരു ബാക്ക് പാക്കാണ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.